ഇനി അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ് അവർ ഗസ്റ്റിലേക്ക്. പ്രശസ്ത ഗാനരചയിതാവ് അഭയദേവ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 14 വർഷം ആയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമൊക്കെ പങ്കുവയ്ക്കാനായി ബി പോസിറ്റീവിൽ നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ശ്രീ ജയദേവനാണ്. അദ്ദേഹവും ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമുക്കിന്ന് ചോദിച്ചറിയാം. അഭയദേവ് എന്ന ഗാനരചയിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതത്തിൽ നിരവധി ഗാനങ്ങൾ വന്നിട്ടുണ്ട്. പ്രശസ്തരായ പല ഗായകരും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ പറയുകയാണെങ്കിൽ കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ, അതോടൊപ്പം തന്നെ പാട്ടുപാടി ഉറക്കാം ഞാൻ. ഒരുപക്ഷെ ബി പോസിറ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഈ രണ്ട് പാട്ടുകളും ഇടം നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും ശ്രീ ജയദേവനിലേക്ക് പോകാം. ആദ്യം തന്നെ സ്വാഗതം. അഭയദേവ് സാറിൻ്റെ ഓർമ്മ ദിവസമായി ഇന്ന് എന്തൊക്കെ ഓർമ്മകളാണ് പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്? അപൂപനെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരും. പെട്ടെന്ന് പറയാനായിട്ട് ഉള്ളതിൽ കൂടുതൽ നമുക്ക് മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. എനിക്ക് ആദ്യമായിട്ട് തോന്നുന്ന അപൂപ്പൻ്റെ ലാളിത്യവും അപ്പൂപ്പൻ്റെ വിനയവും അപ്പൂപ്പൻ്റെ സമയനിഷ്ഠയുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാളിത്യം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സേ ധരിക്കത്തുള്ളൂ, ഖദർ മാത്രമേ ധരിക്കത്തുള്ളായിരുന്നു. കാരണം ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു അപ്പൂപ്പൻ. പിന്നെ ലാളിത്യം പറഞ്ഞല്ലോ, വിനയം. വിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോട് പോലും, എൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ കൂട്ടുകാരോട് പോലും വളരെ റെസ്പെക്റ്റോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പൂപ്പൻ്റെ. അവരോടൊക്കെ തമാശ പറയുകയും മിംഗിൾ ചെയ്യുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പൻ്റെ സമയനിഷ്ഠ, എവിടെ പോകണമെങ്കിലും ഇപ്പോൾ ഒരു മീറ്റിങ്ങൊക്കെ 3 മണിക്കാന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ അവിടെ 2.5 മണിക്കേ ഉണ്ടാവും. അതിൻ്റെ സംഘാടകർ പോലും ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നു വരില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ അപ്പൂപ്പനോട് പല പ്രാവശ്യവും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഉണ്ട്, അപ്പൂപ്പന് എത്രയും നേരത്തെ എന്തിനാണ് മീറ്റിങ്ങിന് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. എന്നാലും അപ്പൂപ്പൻ അതൊന്നും കാര്യമാകത്തില്ല, സമയത്ത് തന്നെ അവിടെ പോയിരിക്കും. അപ്പോൾ ഇതൊക്കെ അക്കാലങ്ങളിൽ നമുക്കൊരു വിചിത്രമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുവാനും അത് നമ്മുടെ ലൈഫിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കുകയും അവർ പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ താരാട്ടൊക്കെ കേട്ടാണോ വളർന്നത്? അങ്ങനെയൊന്നുമില്ല. അപ്പൂപ്പൻ അങ്ങനെ വീട്ടിലെ താരാട്ടൊന്നും പാടുന്ന ആളല്ലായിരുന്നു. മിക്കവാറും അപ്പൂപ്പൻ കാണില്ല വീട്ടിലെ. ഞങ്ങളുടെ ഓർമ്മകളിൽ അപ്പൂപ്പൻ മദ്രാസിൽ നിന്ന് വരുന്ന ഒരു ആളാണ്. ഇടയ്ക്കിടയ്ക്ക് അപ്പൂ മദ്രാസിലായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലം മിക്കപ്പോഴും അപ്പൂ മദ്രാസിൽ തന്നെയായിരുന്നു. അപ്പോണ്ട് വല്ലപ്പോഴും അപ്പവും വരും. വരുമ്പം ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ലെറ്റർ അയക്കും, ഞാനും ചേട്ടനുമൊക്കെ കത്തുകളയക്കും. അപ്പം ഇന്ന സാധനം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അപ്പം കൊണ്ടുവരും കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ നിറം പിടിപ്പിച്ച ഒരു ഓർമ്മകളാണ് മനസ്സിൽ. അല്ലാതെ താരാട്ടൊന്നും പാടാറില്ലായിരുന്നു. വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പരിധി കൂടുതൽ അത് പുറത്ത് കാണിക്കാറൊന്നുമില്ലായിരുന്നു. താരാട്ട് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ അമ്മയോ അമ്മയോ ഒക്കെ പാട്ടുപാടി ഉറക്കാമോ കണ്ണുമ്പൂട്ടി ഉറങ്ങുകയോ ഏതെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ ചെറുമക്കളെ ഉറക്കാൻ നേരത്ത് സ്ത്രീകൾ വീട്ടിലെ ആരെങ്കിലും പാടി തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അമ്മ പാടുമായിരുന്നു, എൻ്റെ സിസ്റ്റർ ജ്യോതി അവൾക്ക് വേണ്ടിയിട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പാടുന്ന ഞാൻ ഓർക്കുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടി പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ പാടുമായിരുന്നു കണ്ണും പൂട്ടി ഉറങ്ങുക നീ, അത് ആ പാട്ട് പാടുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഹാ. അപ്പന് പണ്ട് കത്തുകളൊക്കെ ചെന്നൈയിലോട്ട് ഇത് മദ്രാസിലോട്ട് അന്നത്തെ മദ്രാസിലോട്ട് അയക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ അയച്ച് അപ്പൻ മറുപടി അയച്ചിട്ടുള്ള കത്തുകളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ ആ പ്രായത്തിൽ അതൊന്നും സൂക്ഷിച്ചു വെക്കത്തില്ലല്ലോ. പക്ഷേ അപ്പൂപ്പന് ഞങ്ങൾ കത്തയച്ചിട്ട് ബസ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് കത്തയക്കുമായിരുന്നു. അപ്പൂപ്പന് ടോയ് ബസ്സൊക്കെ വാങ്ങി വരുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അല്ലാതെ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടൊന്നുമില്ല. അപ്പൂപ്പൻ അങ്ങനെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ഒരു മറക്കാനാവാത്ത സമ്മാനം എന്താണ്? അപ്പൂപ്പൻ തന്നിട്ടുള്ളതിൽ ഞാൻ ഒരിക്കലും അപ്പൂപ്പനെ ഈ എനിക്ക് മ്യൂസിക്കും അതും ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ അപ്പൂപ്പൻ ഒരിക്കലെ ത്യാഗരാജൻ സ്വാമിയെ ബേസ് ചെയ്തിട്ട് ഒരു പടം സിനിമ ഇറങ്ങിയിരുന്നു. അത് അപ്പൂപ്പനാണ് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സി ഡി അല്ല അന്നത്തെ അതിൻ്റെ LP റെക്കോർഡ് വേണമെന്ന് പറഞ്ഞ് ഞാനൊരു കത്തയച്ചു.
അപ്പൂപ്പൻ കറക്റ്റായിട്ട് അതിൻ്റെ എൽ പി റെക്കാർഡ് അവിടുന്ന് കൊണ്ടു തന്നു. ത്യാഗരാജസ്വാമിയെ ബേസ് ചെയ്ത് ത്യാഗയ്യാന്ന് മറ്റോ പറഞ്ഞ അന്ന് ആ പടത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ എൽ പി റെക്കോർഡ് അതിപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. അത് ഞാൻ ഓർക്കുന്ന ഒരു സമ്മാനമാണ്.